ദൈവ കൃപയാ എന്നെ നിറയ്ക്കണമേ, ദൈവ സ്നേഹത്താ എന്നെ പൊതിയണമേ, ദൈവ കൃപയാൽ എന്നെ നിറയ്ക്കണമേ, ദൈവ സ്നേഹത്താൽ എന്നെ പൊതിയണമേ, ദൈവ മഹത്വത്തിൽ പൂർണനാക്കണമേ, ദൈവ രാജ്യത്തിൽ എന്നെയും ചേർത്തിടണേ, ദൈവ മഹത്വത്തിൽ പൂർണനാക്കണമേ, ദൈവ രാജ്യത്തിൽ എന്നെയും ചേർത്തിടണേ. എല്ലാവരെയും ആത്മീയ ഭക്ഷണത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും അനുഗ്രഹിക്കപ്പെട്ട ഒരു സുപ്രഭാതം നേരുകയും ചെയ്യുന്നു. റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 5:2 ദൈവിക കൃപയെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. നീതീകരണത്തിൻ്റെ ഫലമായി ഒരുവിനെ കൃപയിലേക്ക് പ്രവേശനം സാധ്യമാകുന്നു. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് എന്നാണ് പൗലോസ് ലീഗ അവിടെ പറയുന്നത്. ദൈവകൃപ പ്രാപിച്ചവർ അതിൽ തന്നെ നിൽക്കുന്നു അഥവാ തുടരുന്ന അവസ്ഥയാണ് ക്രിസ്തീയ ജീവിതം. പ്രവേശനം എന്നതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം പ്രോസഗോഗി എന്നാണ്. ക്ലാസിക്കൽ ഗ്രീക്കിൽ വ്യത്യസ്ത കാര്യങ്ങളെ സൂചിപ്പിക്കാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ സമുദ്രത്തിൽ ദിക്കറിയാതെ അലഞ്ഞു നടന്ന ഒരു കപ്പലൊടുവിൽ ശാന്തമായ ഒരു തുറമുഖത്ത് അടുക്കുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് പ്രോസഗോഗി. രാജാവിനെ മുഖം കാണിക്കുവാൻ ക്ഷണിച്ച ലഭിച്ച ഒരു വ്യക്തി കൊട്ടാരത്തിലെത്തുമ്പോൾ ഭടന്മാർ അയാളെ ആദരപൂർവ്വം രാജസന്നിലേക്ക് ആനയിക്കുന്നതിനെയും പ്രോസഗോഗി എന്ന പദം സൂചിപ്പിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനം സാധിച്ചത് നമ്മുടെ സുഹൃതം കൊണ്ടല്ല, മറിച്ച് ദൈവകൃപയാലാണ്. അവൻ്റെ പുത്രൻ്റെ മരണത്താൽ നമുക്കും ദൈവത്തോട് നിരപ്പ് വന്നു എന്നാണ് അവിടെ പറയുന്നത്. ആ കൃപാവരത്തിലേക്കാണ് നമ്മൾ ഓരോ ദിവസവും പുനർജനിക്കേണ്ടിയിരിക്കേണ്ടത്, അല്ലെങ്കിൽ പുനർജീവിക്കേണ്ടിയിരിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനകളും നൊയമ്പുകളും ഉപവാസങ്ങളും അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതമെല്ലാം ആ പ്രവേശനത്തിൽ അല്ലെങ്കിൽ പ്രോസഗുഗിയുടെ ഒരു അനുഭവതലത്തിലാണ്. ആ കർത്താവിൻ്റെ സ്വർഗീയമായ ആ കൊട്ടാരത്തിലേക്ക് ആ ഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഓരോരുത്തരും പ്രോസഗോഗിയുടെ തലത്തിലേക്ക് വരണം, അതായത് കൃപാവരത്തിൻ്റെ തലത്തിലേക്ക് വരണം. അതിന് നമ്മുടെ അനന്തിന വ്യക്തി ജീവിതം നമ്മളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭക്ഷണം.